നമസ്കാരം പ്രധാന വാർത്തകൾ എൽപിജി സിലിണ്ടർ വിലയിൽ വീണ്ടും വർധനവ് വാണിജ്യ സിലിണ്ടറിന് 21 രൂപ കൂട്ടി കണ്ണൂരിൽ വനാമി ചെമ്മീൻ വിത്തുൽപാദന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു ഭക്ഷണക്രമത്തിൽ ചെറുധാന്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ഹൈബി ഈഡൻ എംപി നെല്ല് സംഭരണ വില വിതരണം ഊർജിതമാക്കണമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ രാജ്യത്ത് എൽപിജി സിലിണ്ടർ വിലയിൽ വീണ്ടും വർധനവ് 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് 21 രൂപയാണ് കൂടിയത് ഇതോടെ ന്യൂഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന് 1796 രൂപ 50 പൈസ കൊൽക്കത്തയിൽ 1908 രൂപ മുംബൈയിൽ 1749 രൂപ ചെന്നൈയിൽ 1968 രൂപ 50 പൈസ എന്നിങ്ങനെയാണ് നിരക്ക് ഉയർന്നത് കഴിഞ്ഞ നവംബറിൽ പാചകവാതക സിലിണ്ടറിന് 102 രൂപയാണ് വർദ്ധിപ്പിച്ചിരുന്നത് അതേസമയം ഗാർഹിക സിലിണ്ടറുകൾക്കുള്ള വിലയിൽ മാറ്റമില്ല കണ്ണൂരിൽ വനാമി ചെമ്മീൻ വിത്തുൽപാദന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു മാപ്പിളബേ ചെമ്മീൻ വിത്തുൽപാദന കേന്ദ്രം നവീകരിച്ചാണ് വനാമി ചെമ്മീൻ വിത്തുകളുടെ ഉൽപാദനം തുടങ്ങിയത് മത്സ്യകർഷകർക്ക് ഉന്നത നിലവാരത്തിലുള്ള ചെമ്മീൻ വിത്തുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി 1990 ചെമ്മീൻ വിത്തുൽപാദന കേന്ദ്രം മത്സ്യഫെഡ് ആരംഭിച്ചത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ മേഖലയിലെ ആദ്യത്തെ വനാമി ചെമ്മീൻ വിത്തുൽപാദന കേന്ദ്രമാണിത് ഗുണനിലവാരമുള്ള ചെമ്മീൻ വിത്തുകൾ December 7 വിൽപ്പനയ്ക്ക് തയ്യാറാകും ആവശ്യമുള്ളവർ മാനേജർ മത്സ്യഫെഡ് വനാമി ചെമ്മീൻ വിത്തുൽപാദന കേന്ദ്രം ഫിഷറീസ് കോംപ്ലക്സ് മാപ്പിളബേ കണ്ണൂർ എന്ന വിലാസത്തിലോ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടുക ഭക്ഷണക്രമത്തിൽ ചെറുധാന്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ഹൈബി ഈഡൻ എംപി എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മില്ലറ്റ് ഫെസ്റ്റിലെ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും വേഗത്തിൽ വികസനം നടക്കുന്ന എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പൊക്കാളി കൃഷി ചെയ്യുന്നത് കോട്ടുപള്ളിയിൽ മില്ലറ്റ് കൃഷി വ്യാപകമാണെന്നും കുടുംബശ്രീയുടെ മില്ലറ്റ് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളുടെ വിപണനം സമൂഹത്തിൽ വലിയ അവബോധമാണ് സൃഷ്ടിക്കുന്നതെന്നും ഹൈബി ഈഡൻ എംപി പറഞ്ഞു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ആകാശവാണി കുടുംബശ്രീ ലയൺസ് ക്ലബ് എന്നിവയുടെ സഹകരണത്തോടെയാണ് തൃക്കാക്കര കമ്മ്യൂണിറ്റി ഹാളിൽ മില്ലറ്റ് ഫെസ്റ്റ് നടക്കുന്നത് പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലെ കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില PRS വായ്പയായി നൽകുന്നത് ഊർജിതമാക്കണമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ബാങ്കുകളുമായി ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത് കർഷകർക്ക് തുക നൽകുന്നതിനാവശ്യമായ സഹകരണം ബാങ്കുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് SBI കാനറ ബാങ്ക് പ്രതിനിധികൾ യോഗത്തിൽ വ്യക്തമാക്കി പാലക്കാട് ജില്ലയിൽ 31,395 കർഷകരിൽ നിന്നും 35,988 മെട്രിക് ടൺ നെല്ലാണ് ശേഖരിച്ചിട്ടുള്ളത് സംസ്ഥാനത്താകെ 70,355.88 മെട്രിക് ടൺ നെല്ല് ഇതുവരെ സംഭരിച്ചു മഹേന്ദ്ര ട്രാക്ടർ സ്പോൺസർ ചെയ്യുന്ന മിലനിയം ഫാമർ ഓഫ് ഇന്ത്യ അവാർഡ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും വിസിറ്റേഴ്സ് പാസ് ലഭിക്കുന്നതിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ക്ലിക്ക് ചെയ്യാം വാർത്തകൾ അവസാനിക്കുന്നു നന്ദി